വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. രാജ്യത്തിൻ്റെ അടുത്ത നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ ആർ അരികുമാർ നവംബർ 30 ചുമതലയേൽക്കും. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ചുമതല വൈസ് അഡ്മിറൽ അജേന്ദ്ര ഭഗദൂർ സിംഗിന് അദ്ദേഹം കൈമാറി. നിലവിൽ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗിൻ്റെ പിൻഗാമിയാവും ഇദ്ദേഹം. ഈ വർഷം ഫെബ്രുവരി 28 പശ്ചിമ നേവൽ കമാൻഡിൻ്റെ കമാൻഡിംഗ് ചീഫായി ഹരികുമാറിനെ നിയമിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ തലവനായിരുന്നു. വൈസ് അഡ്മിറൽ ഹരികുമാറിൻ്റെ കമാൻഡിംഗ് സംഘത്തിൽ INS നിഷാങ്ക്, മിസൈൽ കോർബറ്റ് INS കോറ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ INS രൺവീർ എന്നിവയുൾപ്പെടുന്നു. ഈ മാസം ആദ്യം പ്രതിരോധ മന്ത്രാലയ വക്താവ് ഒരു പ്രസ്താവനയിലാണ് വൈസ് അഡ്മിറൽ ഹരികുമാറിനെ നവംബർ 30 ഉച്ചയ്ക്ക് പ്രാബല്യത്തിൽ വരുന്ന നാവികസേനാ മേധാവിയായി നിയമിച്ച കാര്യം അറിയിച്ചത്. നിലവിലെ നാവികസേനാ മേധാവി നവംബർ 30 സർവീസിൽ നിന്ന് വിരമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. 1962 ഏപ്രിൽ 12 ജനിച്ച വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ 1979 NDAയിൽ 61 കോഴ്സിൽ ചേരുകയും 1983 January 1 അദ്ദേഹം ഇന്ത്യൻ നാവികസേനയുടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് നിയമിക്കപ്പെടുകയും ചെയ്തു. ഏകദേശം 39 നീണ്ടുനിന്ന സേവനത്തിനിടയിൽ വിവിധ മേഖലയിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സൊമാലിയയിലെ UN ഇടപെടലിൻ്റെ 2 മഗാദിഷുവിലെ സിവിൽ ആൻഡ് മിലിറ്ററി ഓപ്പറേഷൻ സെൻറ്ററിലും, കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിരാടിൻ്റെ കമാൻഡറായും വെസ്റ്റേൺ ഫ്ലീറ്റിൻ്റെ ഫ്ലീറ്റ് ഓപ്പറേഷൻ ഓഫീസറായും, ഇതുകൂടാതെ നാവികസേനയുടെ വിവിധ തലങ്ങളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൂർണ്ണ മലയാളിയായ ഇദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും കിങ്സ് കോളേജ് ലണ്ടനിൽ നിന്ന് മാസ്റ്റേഴ്സ് നേടി. US നേവൽ വാർ കോളേജ്, മൗലെ ആർമി വാർ കോളേജ്, UKയിലെ റോയൽ കോളേജ്, UKയിലെ തന്നെ റോയൽ കോളേജ് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് എന്നിവിടങ്ങളിലായാണ് പഠനം പൂർത്തിയാക്കിയത്. വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഫൻസ് സ്ട്രാറ്റജിക്കൽ സ്റ്റഡീസിൽ MPhil ബിരുദവും നേടിയിട്ടുണ്ട്. പരമവിശിഷ്ട സേവാ മെഡൽ, സായുധ സേനയുടെ വിശിഷ്ട സേവാ മെഡൽ എന്നിവയും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്.